thank you each one of you for coming here and supporting this massive magnum opus. ഇവിടെ മലയാളത്തിൻ്റെ ഈ മണ്ണിലേക്ക് വന്ന മണ്ണിലേക്ക് ഇറങ്ങുന്ന എല്ലാ താരങ്ങൾക്കും എല്ലാ അഭിനേതാക്കൾക്കും മലയാളത്തിന് ഹൃദയം തന്നെ നന്ദി. പ്രിയപ്പെട്ട ഗോപാലൻ സർ, അങ്ങേക്ക് പ്രത്യേക നന്ദി. കാരണം ഇത്രയും ബൃഹത്തും ബ്രഹ്മാണ്ഡവുമായ ഒരു ചിത്രം കൺസീവ് ചെയ്യാനും ആ സിനിമയെ സ്ക്രീനിലേക്ക് എത്തിക്കാനും ലൈക്കാ സുഭാസ്കരൻ സാറും മണിരത്നം സാറും കാണിച്ച ഒരു വലിയ വിഷനും മലയാളികൾക്ക് മുന്നിലേക്ക് ഇത്രയും വലിയ ഒരു ഓഡിയോ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ന് കാണിച്ച സ്വമനസ്സിന് ഒരുപാട് നന്ദി. പഴശ്ശിരാജ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജെമ്മാണ്. 19th നൂറ്റാണ്ട് അതും അതുപോലൊരു ജെമ്മാണ്. അതുപോലെ ഇതും പാവച്ച തന്നെയാണ് പൊന്നിയൻ സെൽവൻ. അതിലെവിടെയോ ഒരു ഒരു രണ്ട് പാർട്ടികളിൽ നമുക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഒരു അടുപ്പിച്ച് അങ്ങനെ ഒരു വലിയ എപ്പിക് സിനിമകൾക്ക് അങ്ങ് കാണിച്ചിരുന്ന ഈ ഒരു വലിയ മനസ്സിന് കൃഷ്ണമൂർത്തി താങ്കൾക്കും നന്ദി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മലയാള ഫിലിം ഇൻഡസ്ട്രിയും തമിഴ് ഫിലിം ഇൻഡസ്ട്രിയും സഹോദരങ്ങളാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. മലയാള സിനിമ ഒരുപാട് കാലം മദ്രാസിലെ ഭക്ഷണവും അന്നവും കൊണ്ട് ജീവിച്ചതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് പ്രേമസിംഗ് സാറും ശിവാജി ഗണേശൻ സാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. നമുക്കറിയാം കമൽഹാസൻ സാർ നമുക്ക് അങ്ങനെയല്ല, നമ്മളിലൊരാളാണത്. സിനിമയിൽ ഇവരെല്ലാവരും ആഗ്രഹിച്ച് ഒരു ബൃഹത്തായ ചിത്രത്തിന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ വേണ്ടി എനിക്കൊരു അവസരം തന്ന ആ ഒരു മഹാശക്തിക്ക്, കൽക്കി എന്ന മഹാ അവതാരത്തിന് നന്ദി പറയുന്നു ആദ്യം. രണ്ടാമത്, ഏതൊരു സിനിമയും അത് അതിൻ്റെതായ ബ്രഹ്മാണ്ട പരകോടിയിൽ എത്തണമെങ്കിൽ അതിന് പിറകിലൊരു സംവിധായകൻ വേണം. ശ്രീ മണിരത്നം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ 1983 മുതൽ കഴിഞ്ഞ 40 വർഷത്തിലേറെയായി ഇന്ത്യയിലുള്ള എല്ലാവരെയും ഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം പൊന്നിയൻ സെൽവൻ രണ്ടാം ഭാഗം നിങ്ങളിൽ പലരും കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിൽ അത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു സിനിമയായിരിക്കും. ദ ബിഗ്ഗസ്റ്റ് ഫിലിം ദാറ്റ് യു ഹാവ് വിറ്റ്നസ്ഡ്. ബാബുവേട്ടൻ്റെ ഇരിപ്പോട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു വലിയ സ്വപ്നമുണ്ട് മലയാളിക്കും അങ്ങനെ ഒരു വലിയ സിനിമ ഉണ്ടാക്കാനുള്ള ഒരു പ്രതലം കൂടി ഉണ്ടാവട്ടെ എന്ന്. വിക്രം സർ, ആസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങും നമുക്ക് അന്യമല്ല, നമ്മളോടൊപ്പമുള്ള ഒരാളാണ്. അങ്ങയുടെ സിനിമകൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്ന ജനങ്ങളെ ഏറ്റവും കൂടുതൽ മോഹിപ്പിക്കുന്നത് ആ മലരക്കം മാജിക് ആൻഡ് ദ ലവ് സ്റ്റോറി അൺറാവൽസ് ഇൻ ദിസ് ഗ്രേറ്റ് സിനിമാറ്റിക് മൊമെന്റ് വി ആർ ഓൾ എക്സ്പെക്ടിങ്. താങ്ക് യു ഐശ്വര്യ ഫോർ ബീയിങ് പാർട്ട് ഇൻ മേക്കിംഗ് മലയാളം റെപ്രസെന്റ് ഇൻ ദിസ്. ഈ സിനിമ കാണുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ഞാൻ അരുണിനോടും അജിത്തിനോടും ചോദിക്കുന്നുണ്ട്, ആദ്യ സിനിമയാണ് ആദിത്യ കരിയാറിൻ്റെ സിനിമയാണോ പ്രവീൺ സെൽവന്റെ സിനിമയാണോ? പക്ഷേ വന്ദ്യത്തേവൻ, അദ്ദേഹം ആ വന്ദ്യത്തേവൻ എന്നുള്ള ഒരു കഥാപാത്രത്തിന് ഇത്രയും ഹ്യൂമറസ് ആയിട്ടുള്ള എപ്പിക് സിനിമയിൽ കൊണ്ടുവരിക എന്നുള്ളത്, ഒരു വീര സ്വഭാവമുള്ള സിനിമയിൽ ഹ്യൂമർ കൊണ്ടുവരിക എന്നുള്ളത് ഞാനത് ജയറാം സാറിനോടും പറഞ്ഞു. കാരണം നമുക്ക് ഏറ്റവും അഭിമാനപൂർവ്വം ഇന്ന് നമ്മൾ മിസ് ചെയ്യുന്നത് ജയറാമേട്ടനെയാണ്. പക്ഷേ ജയറാമേട്ടനെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പബ്ലിക്കിന് മുന്നിൽ കാണും. ആൾവാർക്കണിയും നമ്പി എന്ന കഥാപാത്രത്തിനോടൊപ്പം തോളോട് തോൾ ചേർത്ത് നിന്ന് ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ച ശ്രീ കാർത്തി അങ്ങേക്ക് പറകൂടി നന്ദി. സിമിലർലി എന്നോട് എപ്പോഴും സന്തോഷിക്കുന്നതെന്ന് മജീഷ്യൻ അങ്ങനെ ഒരു വാക്ക് വിളിക്കാമെങ്കിൽ അദ്ദേഹത്തോട് ഞാൻ പലപ്പോഴും പറയും, പുനീൻ സെൽവൻ ഒരു പക്ഷേ ഷൂട്ട് ചെയ്യേണ്ടി ഇരുന്ന അദ്ദേഹമായിരുന്നു ഞാൻ പലപ്പോഴും പറയുമ്പോൾ പറയും, ലുക്ക് ഇറ്റ് ജയ ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി മിസ് ആസ് എ വാരിയർ. ബിക്കോസ് ടു ആസ് എ വാരിയർ വീരം നമുക്ക് എപ്പോഴും കളിക്കാൻ പറ്റും, പക്ഷെ ശാന്തത്തിലൂടെ എങ്ങനെ വീരത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമുക്ക് പഠിപ്പിച്ചത് പുനീൻ സെൽവനാണ്. രാജരാജ ചോളൻ ഇത്രയും കാലം തമിഴിൽ നിലനിൽക്കുമ്പോൾ അത്രയും കാലം മലയാളത്തിലും ആ ചോള വാഴ്ച നിലകൊള്ളട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കാര്യം കൂടി, പലപ്പോഴും ഇതൊരു മറുഭാഷാ ചിത്രമായിട്ട് നമ്മൾ ഒരിക്കലും എണ്ണിയിട്ടില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സഹോദരങ്ങളുടെ ഇൻഡസ്ട്രിയായിട്ട് നമ്മൾ കാണുന്നു, പക്ഷേ ഭാഷാപരമായി തമിഴ് മലയാളത്തിൻ്റെ അമ്മ കൂടിയാണ്. അതുകൊണ്ട് ഒരു ഒരു മകൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു ഒരു കാഴ്ച പോലെ, അല്ലെങ്കിൽ നമ്മളങ്ങനെ കൊടുക്കുന്ന ഒരു ഒരു അഭിമാനം പോലെ നമുക്ക് മലയാളികൾക്ക് മുന്നിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ ഈ അവസരം തന്നിരിക്കുന്നു. എന്നോടൊപ്പം പ്രവർത്തിച്ചത് അജിത്തും അരുണുമാണ്. അരുണാണ് ഇവിടെ ശബ്ദം കൊടുത്തിരിക്കുന്നത്, വിക്രം സാറിന്. അജിത്താണ് കാർത്തി സാറിന് ശബ്ദം കൊടുത്തിരിക്കുന്നത്. 100 ആർട്ടിസ്റ്റുകൾ രാപകളില്ലാതെ 9 കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് നമ്മുടെ ഈ സിനിമ. നിങ്ങളുടേതായിട്ട് ഏറ്റെടുത്ത് വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നന്ദി.